രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഹോളിവുഡ് എന്ന ചിത്രം ഒ ടി ടിയിൽ റിലീസായിരിക്കുകയാണ്. അപ്പോൾ ചിത്രത്തിൻ്റെ കഥയുടെ സാരാംശമാണ് പറയുന്നത്. ചിത്രത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് നമ്മളുടെ ഒരു നായിക ഒരു തോണിയിൽ ഇങ്ങനെ തുഴഞ്ഞു വരുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളിക്ക് എന്തോ വയറുവേദന നാച്ചുറലായിട്ട് സ്ത്രീകൾക്ക് ഉണ്ടാകാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള ലെവലിൽ രക്തത്തിൻ്റെ കറകളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവളുടെ ഒരു ദിനചര്യ, അതായത് കുളിച്ച് ഡ്രസ്സ് മാറി, വീട്ടിൽ താറാവും കൂട്ടങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിന് മുട്ടയ്ക്കൊന്ന് ഒതുക്കി അവരങ്ങൾക്ക് തീറ്റയൊക്കെ കൊടുത്ത് ഒരു ചായയൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു സാധാരണ സ്ത്രീയുടെ ഒരു ജീവിതം എങ്ങനെയാണ് ആരംഭിക്കുന്നത്, അങ്ങനത്തെ ഒരു ലെവലാണ് ഈ കഥയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അതിനുശേഷം ആ സ്ത്രീ അവളുടെ എന്താ പറയുക വരുമാനത്തിലുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്, അതായത് കക്ക വാരുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് വള്ളത്തിൽ പാത്രങ്ങളൊക്കെ ആയിട്ട് കക്ക വാരാനൊക്കെ ആയിട്ട് പോകുന്നതും അങ്ങനെ കക്ക വാരുന്ന രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരാൾ ചെത്താൻ പോകുന്ന ഒരു കഥാപാത്രത്തെ കൂടി ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് എന്ന നിലയിലാണ് ഈ ഒരു കഥാപാത്രത്തിന് സ്ഥാനം ഈ ഒരു സിനിമയിൽ കൊടുത്തിട്ടുള്ളത്. കാരണം രണ്ടുപേരും ഒരു വീട്ടിലൊക്കെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ കൊണ്ടുവരുന്ന കക്ക കൊണ്ടു വാരി കൊണ്ടുവരുന്നു, അതിനുശേഷം അത് ക്ലീൻ ചെയ്യുന്ന രംഗങ്ങളും അതിനുശേഷം ജോലി കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കുളിക്കാൻ പോകുന്ന രംഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ നേരത്തെ കാണിച്ച ആ ഒരു ചെത്തുകാരനും ആ വീട്ടിലേക്ക് വന്ന് ഒന്ന് ഫ്രഷായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ആൾ ഫ്രഷായിട്ട് വീട്ടിൽ സിഗരറ്റൊക്കെ വലിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ നായിക അതിലൂടെ പോവുകയാണ്. നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കക്കയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ നായകന് ആ സ്ത്രീയിൽ ഒരു മോഹം തോന്നുന്നു. പിന്നീട് ഒരു ഇൻറ്റിമേറ്റ് രംഗമാണ് നമ്മുടെ ഈ ഒരു സിനിമയിൽ കാണിക്കുന്നത്. അതിനുശേഷം നായികയ്ക്ക് തീരെ താല്പര്യമില്ലാത്തതായിട്ട് അതിൽ കാണാനൊക്കെ ആയിട്ട് കഴിയും. അങ്ങനെ ദുഃഖത്തിൽ നായിക വഞ്ചിയെടുത്ത് പുറത്തേക്കൊക്കെ പോവുകയാണ്. വീണ്ടും രാത്രി ഈ രംഗങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. വീണ്ടും നായകൻ ഫ്രഷൊക്കെ ആയിട്ട് കുളിച്ച് ഡ്രസ്സ് മാറിയൊക്കെ വരുന്നു. അതേസമയം തന്നെ എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ നായിക നമ്മുടെ ചോറൊക്കെ റെഡിയാക്കുന്നുണ്ട്. രണ്ട് കൂട്ടരും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇതിനിടയിലൊക്കെ ഒരു പട്ടിയെ കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നൈറ്റ് സീനൊക്കെ വീണ്ടും കാണിക്കുന്നു. അതിനുശേഷം വീണ്ടും നായിക എന്തോ ഒരു ആലോചനയിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് പടം മറ്റൊരു ലെവലിലേക്ക് മാറുന്നത്. ബാല്യകാല സുഹൃത്തിനൊക്കെയാണ് സ്വപ്നം ഇടയ്ക്കിടയ്ക്ക് കാണുവാനായിട്ട് തുടങ്ങുന്നത്. ഇതിനിടയിൽ നേരത്തെ, അതായത് ഇപ്പോൾ താറാമുട്ടകളും അതുപോലെ കാര്യങ്ങളൊക്കെ വിൽക്കുന്നതും അതിൻ്റെ പൈസ വാങ്ങി ജീവിക്കാനുള്ള വക നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്താ പറയുക നായികയുടെ പ്രണയിനിയുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ നായികയുടെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ആ ഒരു പെൺകുട്ടിയുടെ രൂപം നായികയിലേക്ക് വരുന്നു. അവർ തമ്മിലുള്ള ഇൻറ്റിമേറ്റ് സീനുകൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നായികയുടെ ഓർമ്മയിലേക്ക് വരുന്നു. അതൊക്കെയാണ് കുറച്ചു നേരം പടത്തിൽ കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും നായിക അവളുടെ പഴയ കാലത്തുള്ള പെട്ടിയൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അതിൽ ആ വീണ്ടും ആ ഒരു സ്ത്രീയെ ഓർമ്മ വരുന്നു. പിന്നീട് അതിൻ്റെ ഇടയിൽ ഭർത്താവായിട്ടുള്ള ചില ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തൻ്റെ പഴയകാല സുഹൃത്തിൻ്റെ ഓർമ്മകൾ വരുമ്പോൾ അതിൽ വളരെ സന്തോഷവതിയായിട്ടുള്ള അവൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടി തുറന്നു നോക്കുന്നു. വീണ്ടും അവളുമായിട്ടുള്ള ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ അവൾ തൻ്റെ ബാല്യകാല, അതായത് പ്രണയിനിയെ കാണാനായിട്ട്, പഴയ കാലത്തെ സുഹൃത്തിനെ കാണാനൊക്കെ ആയിട്ട് അല്ലെങ്കിൽ പ്രണയിനിയെ കാണാനൊക്കെ ആയിട്ട് പോവുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു മഠത്തിൽ ചേർന്നൊരു കന്യാസ്ത്രീ ആയിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് പിന്നീട് കാണിക്കുന്നത്. പിന്നെ തൻ്റെ പഴയ സുഹൃത്തിൻ്റെ കൂടെ ഇരുന്ന്, ഇപ്പോൾ അതായത് കന്യാസ്ത്രീ മഠത്തിൽ ചേർന്ന തൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ അവളുടെ വസ്ത്രത്തിൽ തൊട്ട് എന്തോ ഒരു ലൈംഗികാസക്തി വരുന്ന പോലെയൊക്കെ പടത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊഴിവാക്കാനൊക്കെ ആയിട്ട് കന്യാസ്ത്രീ ഒരു കൊന്തൊക്കെ കൊടുത്ത് കുരിശൊക്കെ വരച്ചിട്ട് തൻ്റെ സുഹൃത്തിനെ അവിടെ നിന്നും എന്താ പറയുക അത്തരത്തിലുള്ള ചിന്താഗതി എന്നൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ഭർത്താവിന് അവിടെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ തോന്നിയിട്ട് അയാൾ ഈ ഒരു മഠത്തിലേക്ക് വരുന്ന രംഗമാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ അയാൾ മഠത്തിലേക്ക് വരുന്നിട്ട് ഇവളെ കൊണ്ടുപോവാണ്. അപ്പോൾ തീരെ താല്പര്യമില്ലെങ്കിൽ കൂടി, അതായത് ആ സ്ക്രീൻ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് രണ്ടുപേർക്കും പിരിയാനായിട്ട് താല്പര്യമൊന്നുമില്ല, എങ്കിലും പിരിയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് കരുതി ഭർത്താവിൻ്റെ കൂടെ അവൾ വീട്ടിലേക്ക് പോവാണ്. പിന്നീട് ചില ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെയാണ് സിനിമയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം വീണ്ടും പതിവ് പോലെ ഇൻറ്റിമേറ്റ് രംഗങ്ങൾ കഴിയുകയാണെങ്കിൽ പിന്നെ നായിക സങ്കടത്തോടെ ഇരിക്കുന്ന രംഗമാണ് ആ പടത്തിൽ മൊത്തം കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ പഴയ കന്യാസ്ത്രീയായിട്ടുള്ള സുഹൃത്ത് അവിടേക്ക് വരുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. കന്യാസ്ത്രീ തൊടുന്നതോട് കൂടിയിട്ട് നമ്മുടെ നായികയുടെ മേത്തുണ്ടാകുന്ന സന്തോഷമൊക്കെ കാണാം. അപ്പോൾ അവൾ കന്യാസ്ത്രീയെ കെട്ടിപ്പിടിക്കുകയും വീണ്ടും വള്ളത്തിൽ രണ്ടുപേരും പുഴയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വഞ്ചിയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഇൻറ്റിമേറ്റ് സീനുകളാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊരു ഇൻറ്റിമേറ്റ് സീനുകൾ ചിത്രീകരിക്കുന്നതോട് കൂടിയിട്ട് ഈ ഒരു പടം കഴിയാണ്. ഇതാണ് ഹോളിവുഡ് എന്ന്